ഒരു ഗോൾ മാത്രം പിറന്ന മത്സരം ബാംഗ്ലൂരിന്റെ സീസണിലെ ആദ്യ പരാജയം ജയത്തോടെ എ ടി കെ എം ബി പോയിന്റ് നിലയിൽ മുംബൈക്കൊപ്പം എത്തുന്നു കോൺകോർഡിൽ ഒരുക്കുന്ന എ ടി കെ എം ബി വി എസ് ബി എഫ് സി മത്സരത്തിന്റെ മാച്ച് പോയിന്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യ മാച്ച് പോയിന്റ് എ ടി കെ എം ബിയുടെ ആറ്റിറ്റ്യൂഡിലെ മാറ്റമാണ് വിരസമായ ഡിഫൻസീവ് ഫുട്ബോളിന് പഴകിയിട്ടിരുന്ന എ ടി കെ എം ബി ഇന്ന് പുതിയൊരു തന്ത്രവുമായാണ് കളിക്കളത്തിൽ ഇറങ്ങിയത് 3-5-2 ഫോർമേഷൻ മാറി നാല് പേര് അണിനിരത്തിയുള്ള 4-1-4-1 ഫോർമേഷനിലാണ് ഹബാസ് ഇന്ന് ടീമിനെ വിന്യസിച്ചത് മറുഭാഗത്ത് ഉടണ്ടാ സിംഗിനെ തിരിച്ചുകൊണ്ടുവന്ന് ബാംഗ്ലൂർ 4-3-3 ഫോർമേഷനിൽ ഇറങ്ങി മുൻ കളികളിലെ ഫോം ഇന്ത്യൻ നാഷണൽ ടീം സ്ട്രൈക്കറായ മൻവീർ സിംഗ് തുടരുന്നുണ്ട് എന്നത് സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് ഒരു കാലത്ത് മൻവീർ സിംഗും ഹോളിജർ നസ്രൊക്കെ ഒരുപാട് മിസ്റ്റേക്കുകൾ കമ്മിറ്റ് ചെയ്തുകൊണ്ട് ഒരുപാട് തെറിവിളി കേട്ട പ്ലെയേഴ്സാണ് ഇവരുടെയൊക്കെ ഈ ഉയർച്ച ഇപ്പോൾ സ്ട്രഗിൾ ചെയ്യുന്ന യുവ ഇന്ത്യൻ താരങ്ങൾക്ക് ഒരു വലിയ പ്രചോദനം തന്നെയാണ് 33 മിനിറ്റിൽ കാൾ മക്യുവിന്റെ ഒരു ലോങ് ബോൾ ഡേവിഡ് വില്യംസ് അത് നന്നായി ട്രാപ്പ് ചെയ്ത് കട്ട് ചെയ്ത് കയറി ഫാർ പോസ്റ്റിലേക്ക് ഷോട്ട് അടിക്കുന്നു അങ്ങനെ മത്സരത്തിലെ ഏക ഗോൾ നേടി ഡേവിഡ് വില്യംസ് ഹീറോ ഓഫ് ദി മാച്ച് ആയി ഏത് ടീമിലാണ് പ്രശ്നങ്ങൾ ഇല്ലാത്തത് നിഷു കുമാറിന്റെ അഭാവം ബാംഗ്ലൂർ എഫ് സിയിൽ വളരെ വ്യക്തമാണ് സെറ്റ് പീസുകളുടെ നിറഗുണമായ ബാംഗ്ലൂർ എഫ് സിയുടെ ആയുധത്തിന് മൂർച്ച കുറഞ്ഞ അവസ്ഥയിലാണ് കാര്യങ്ങളൊക്കെ ശരിയാകും വരെ മറ്റൊരു ഫോർമുല ഉപയോഗിക്കുക എന്നുള്ളതാണ് അവർ ചെയ്യുന്നത് എ ടി കെ എം പിക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്ന പ്രബീർ ദാസ് ഇപ്പോൾ കുറച്ച് ശോകമാണ് പക്ഷെ ഫോമൌട്ടായ പ്ലെയേഴ്സിനെ വിമർശിക്കാൻ നിന്നാൽ അതിനെ സമയം കാണും അവർക്ക് സമയം കൊടുത്ത് ട്രെയിനിങ് കൊടുത്ത് മെല്ലെ അവരെ പ്രതാപത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക അതുവരെ ടീമിനെ അത് ബാധിക്കാത്ത രീതിയിൽ കൊണ്ടുപോവുക എന്നൊക്കെയാണ് കോച്ചിന് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ലാസ്റ്റ് പോയിന്റ് അനാലിസിസ് പോയിന്റ് ആണ് ഫുൾ ബാക്കായ സുഭാഷ് ബോസ് ഓവർലാപ്പ് ചെയ്ത് അവരുടെ പ്ലേമേക്കറായ എഡു ഗാർഷ്യ ലെഫ്റ്റ് വിങ്ങിലേക്ക് ഡൗൺ ചെയ്ത് അദ്ദേഹത്തിൽ നിന്ന് അറ്റാക്കിംഗ് ഏരിയയിലേക്ക് പന്തെത്തുക എന്നുള്ളതായിരുന്നു എ ടി കെ എം ബി കളിയിൽ ഉപയോഗിച്ച തന്ത്രം ആദ്യ പകുതി ഇതുവഴി നന്നായി അറ്റാക്കുകൾ സംഘടിപ്പിക്കാൻ സാധിച്ചുവെങ്കിലും രണ്ടാം പകുതി സുരേഷ് സിംഗ് ഇറങ്ങിയതോടെ ആ കാര്യത്തിലൊരു തീരുമാനമായി ഇന്നത്തെ മാച്ച് പോയിന്റ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു നിങ്ങളുടേതായിട്ടുള്ള മാച്ച് പോയിന്റുകൾ കമന്റ് ചെയ്യാൻ മറക്കരുത് നന്ദി